പ്രോഗ്രാം അട്ടപ്പാടിയിലുള്ള താവളം സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ലോകത്തുള്ള സകല ദൈവ മക്കൾക്കും വേണ്ടി പരിശുദ്ധാത്മ പ്രേരണയാൽ ഒരുക്കുന്ന ഒരു ദൈവ വചന ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പിതാവായ ദൈവം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ വലിയ അത്ഭുതങ്ങൾ വർഷിക്കുന്നുണ്ട് എന്നുള്ളത് അനേകരുടെ അനുഭവങ്ങളിൽ നിന്ന് അച്ഛൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ അതിതീക്ഷ്ണമായി ആഗ്രഹിക്കണം. ഈ സമയത്ത് കുടുംബാംഗങ്ങൾ ആരെങ്കിലും വരാനുണ്ടെങ്കിൽ അവരെയും കൂടെ സ്നേഹപൂർവ്വം വിളിക്കണം. എന്നിട്ട് ഉണർവോടെ എന്തെങ്കിലും ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ മുഖമൊക്കെ കഴുകി ആ സഹോദരിമാർ ശിരസിൽ മുണ്ടിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവർ ശിരസിലൊക്കെ മുണ്ടിട്ട് ആ കസേരയിലൊക്കെ ചിരിക്കുന്ന അതിൽ ആലസത്തിരിക്കുന്നവരൊക്കെ നേരെ ഇരുന്ന് ഉണർവോടെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേരുക എന്നൊരു അറിവോടെ ഇരിക്കണം. നാം ഒരു കഥാപ്രസംഗം കാണാനിരിക്കുന്നതും അല്ലെങ്കിൽ ഒരു ടി വിയിൽ സീരിയൽ കാണാനിരിക്കുന്നതും ദൈവരാജ്യത്തിൻ്റെ വചന ശുശ്രൂഷ നടക്കുമ്പോൾ ദൈവവചനത്തിന് മുമ്പിൽ ഇരിക്കുന്നതും തമ്മിൽ വ്യത്യാസം വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു കൃപയോടെ നമുക്കിരിക്കാം. ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ യേശു എന്ന വ്യക്തി വചന പ്രഘോഷണ സമയത്ത് അവിടെ സന്നിഹിതനാകുന്നുണ്ട്. നമ്മളിരിക്കുന്ന മുറിയിൽ നമ്മൾ കേൾക്കുന്ന ഈ സമയത്ത് തന്നെ യേശു എന്ന വ്യക്തി അവിടെ സന്നിഹിതനാകുന്നുണ്ട്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എനിക്ക് 15 വർഷമായി നടുവേദനയേറ്റ്. അമ്മ, അമ്മയുടെ പേര് പറയട്ടെ? വത്സല. ആ വത്സല. സ്ഥലം? സ്ഥലം ആര്യമ്പാവാണ്. ആര്യമ്പാവിൽ നിന്ന് വത്സല സാക്ഷ്യപ്പെടുന്നു. ഞാൻ 3 ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ നടുവേദന ഇവിടുന്ന് അച്ഛൻ പറഞ്ഞു, വേദന ഇല്ല, ഭാഗം കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വത്സല വന്നപ്പോ വത്സലയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വത്സലയുടെ പ്രശ്നം ഇതായിരുന്നു. 15 എത്ര വർഷമായിരുന്നു നടുവേദന? 15 വർഷം. 15 വർഷമായ നടുവേദന ഈ വത്സലയെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ ശുശ്രൂഷ കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഇനിയിപ്പോൾ എല്ലാവരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക എളുപ്പമല്ല, അതുകൊണ്ട് അവരവരുടെ കൈകൾ വേദനയുള്ള ഭാഗത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതെ. അപ്പോൾ എന്ത് ചെയ്തു? ഞാൻ വേദനയുള്ള ഭാഗം വെച്ച് പ്രാർത്ഥിച്ചു. നടുവേദനയായിരുന്നു എനിക്ക് കൂടുതലും. നടുവേദന കൈ വെച്ചങ്ങട് പ്രാർത്ഥിച്ചു. ഡോക്ടർ പറഞ്ഞു എന്നോട് റെസ്റ്റ് എടുക്കാന് മലന്ന് കിടക്കാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ബെഡ് റെസ്റ്റ് എടുക്കുക, ബെഡ് റെസ്റ്റ് എടുക്കുക, ബെഡ് റെസ്റ്റ് എടുക്കുക, വേറെ എങ്ങോട്ടും പോകരുത്, വേറെ എങ്ങോട്ടും പോകരുത്, ഒരു പണിക്കൊന്നും പോകാൻ പാടില്ല, ഇങ്ങനെ ബെഡ് റെസ്റ്റ് എടുത്താലും നിങ്ങളെ രോഗം മാറില്ല എന്ന് പറഞ്ഞു. ബെഡ് റെസ്റ്റ് എടുത്താൽ വേദന ഇല്ലാതെ കിടക്കാം, തൽക്കാല കാര്യങ്ങൾക്കൊക്കെ നടക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നടക്കില്ല കാര്യങ്ങൾ. ജോലിക്ക് കൂലി പണിക്കൊന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ടി വിയില് പിന്നെ ഈ അട്ടപ്പാടി ദാനകേന്ദ്രത്തിൽ വെള്ളിയാഴ്ച, ആദ്യ വെള്ളിയാഴ്ച ഇങ്ങനെ ഞാൻ നിൽക്കുന്ന വീടിന്റെ അടുത്തൊരു ടി വിയില് ഇങ്ങനെ പരസ്യം കണ്ടു, ഇങ്ങനെ അച്ഛനിങ്ങനെ പ്രാർത്ഥിക്കുന്നതും. ഇടുക്കി ജില്ലയില് പിന്നെ ഒരു ഇടുക്കി ജില്ലയിൽ ഒരു മത്തായി പറഞ്ഞൊരു ചേട്ട ഇവിടെ വന്നിട്ട് സാസ്യം ഭവിക്കുന്നതും ഞാന് ടി വി പ്രകാരം കണ്ടു. ടി വിയില് വീട്ടിൽ ഇരുന്ന് കണ്ടു. ആര്യം ഭാവി വെച്ചിട്ട് ടി വി പ്രകാരം ഞാൻ കണ്ടു. അപ്പം തന്നെ ഞാൻ അവിടെ പറഞ്ഞു, എൻ്റെ യേശുവേ, എൻ്റെ നടുവേദന മാറി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനും അവിടെ പോയിട്ട് 3 ആദ്യ വെള്ളിയാഴ്ച ഞാൻ അവിടെ ദാനം കൂടിക്കൊള്ളാം, എൻ്റെ നടുവേദന യേശു മാറ്റി തരണേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫസ്റ്റിൽ എന്നെ ഇവിടെ ആഗസ്റ്റ് പിന്നെ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്നു ദാനം കൂടി. അന്നേരം അച്ഛൻ പറഞ്ഞു, വേദന ഇല്ല ഭാഗത്ത് കൈ വെച്ചിട്ട് നല്ലപോലെ യേശുവിനെ പ്രാർത്ഥിച്ചാൽ മതി, വേദന മാറി കിട്ടുമെന്ന് അറിഞ്ഞു. ഞാൻ ഇവിടുന്ന് കേറി വരുമ്പോ എനിക്ക് ആ സ്റ്റെപ്പ് ഒതുക്കുകളൊന്നും നടക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ അവസരമായി അവശ കുളമായിട്ടാണ് വരണത്.
അങ്ങനെ ഇവിടെ വന്ന് അച്ഛൻ പറഞ്ഞ രീതിയിൽ ഞാൻ എനിക്ക് പ്രാർത്ഥിക്കാനും എഴുത്തും വായനയും ഒന്നും അറിയില്ല എന്നാലും എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ യേശു എൻ്റെ പ്രാർത്ഥന കേട്ടു എൻ്റെ നടുവേദന മാറിക്കിട്ടി ഇന്ന് ഞാൻ യേശുവിന് കടപ്പെട്ടവള് ആയിരിക്കുന്നു എനിക്ക് യേശുവിനോട് എന്നും നന്ദിയേ പറയാനുള്ളൂ എത്ര എത്ര നന്ദി പറഞ്ഞാലും അതിനുശേഷം എൻ്റെ നടുവേദന ഇല്ല 15 വർഷമായി എത്രയോ വേദന കൊണ്ട് വേദനിച്ച സഹോദരിയായത് യേശുവെ നല്ല മാതിരി അങ്ങോട്ട് പ്രാർത്ഥിച്ച് യേശുവിനെ വിളിച്ചിട്ട് അപ്പൊ എന്തായി അന്നേക്കന്ന് ആ ശരീരത്തിൽ യേശു സൗഖ്യം അങ്ങോട്ട് കൊടുത്തു ഇവിടുന്ന് പോകുമ്പോ തന്നെ എനിക്ക് സുഖമായിട്ട് നടന്നു പോകാൻ എനിക്ക് പറ്റി ഇങ്ങോട്ട് വന്നപ്പോ അപശകോളായി തളർന്ന് കുത്തിയാണ് ഇങ്ങോട്ട് വന്നത് അങ്ങോട്ട് പോകുമ്പോ നല്ല പോകുമ്പോ നല്ല മാതിരി പോകാം നല്ല മാതിരി ഞാൻ പോയത് നല്ലോണം നടന്ന് എന്റെ വേദനയൊക്കെ മാറി മറ്റത് എനിക്ക് ഇരിക്കാനും പറ്റില്ലായിരുന്നു നിൽക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വന്നത് ഡോക്ടർ അത് ശരിക്കും കണ്ട ഡോക്ടർ പറഞ്ഞത് എപ്പോഴും ബെഡ് റെസ്റ്റ് എടുക്കേണ്ട സ്ഥിതി അത്രയും തവിട് പൊടിയായ സ്ഥിതിയായിരുന്നു ശരീരത്തിന്റെ സ്ഥിതി അതങ്ങോട്ട് മാറി കർത്താവ് വീണ്ടും ആരോഗ്യം കൊടുത്തു വീണ്ടും ആരോഗ്യം തന്നു പറഞ്ഞ യേശു വീട്ടില് യേശുവിനെ ഞാൻ പോകുമ്പോ അവിടുന്ന് വീട്ടിലേക്ക് വിളിച്ചു യേശു എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വരണം എന്റെ പ്രാർത്ഥന യേശു കേട്ട് എന്റെ അസുഖങ്ങള് കൈ ഇടത്തെ കാല് കൂടുതൽ എനിക്ക് ആരോഗ്യക്കുറവ് വന്നത് ഇടത്തെ കാല് യേശു തന്നെ പറയണോ യേശു എന്റെ കാല് പൊക്കിയിട്ട് ഇങ്ങോട്ട് ഇട്ട മാതിരി എനിക്ക് തോന്നി അന്നേരം എൻ്റെ ഇവിടുന്ന് എല്ലിൻ്റെ അവിടുന്ന് ഒരു സൗണ്ട് കേട്ടു ആ സൗണ്ട് കേട്ട് അന്ന് തൊട്ടിട്ട് എനിക്ക് തീരെ വേദന ഇല്ല ഇടത്തെ കാലും സൗഖ്യം പറഞ്ഞു നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ തിരുമണ ആളുകൾ വലിച്ചിടുന്നില്ല അതേമാതിരി യേശു കാലങ്ങൾ വലിച്ചിട്ടു കാല് വലിച്ചെടുത്ത് സൗണ്ട് കേട്ടു അല്ലേ ആ സൗണ്ട് എല്ലിനൊരു പൊട്ടല് പോലെ കേട്ടു കടയെന്നൊരു സൗണ്ട് കേട്ടു അത് ഇട്ട് കാലിങ്ങനെ ഞാൻ പെട്ടെന്ന് കണ്ണുമൊഴിച്ചപ്പോ ഈ കാലിങ്ങോട്ട് താഴോട്ടാൻ ഇട്ടു ഇട്ട് കഴിഞ്ഞപ്പോ പിന്നെ നേരം വെളുത്ത് നോക്കുമ്പോ എന്റെ ശരീരത്തൊന്നും ഒരു വേദനയും കാര്യങ്ങളും ആരോഗ്യം കൊടുത്ത് കർത്താവ് നടുവേദനയും മാറ്റി അപ്പൊ നോക്കാം സഹോദരി പറയാം യേശു എനിക്ക് സൗഖ്യം തന്നാൽ മാത്രം പോരാ യേശു ദയവ് ചെയ്ത് എന്റെ വീട്ടിലേക്ക് വരണമെന്ന് യേശുവിനെ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് യേശുവിനെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി ഹല്ലേലൂയ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് പലരും പറഞ്ഞു യേശുവേ എൻ്റെ വീട്ടിലേക്ക് വരണം യേശു അവരുടെ വീട്ടിലേക്ക് പോയി യേശുവിനോട് പറഞ്ഞു യേശുവേ എനിക്ക് രോഗം എനിക്ക് കണ്ണിന് കാഴ്ചയില്ല സുഖം തരണം യേശു അവർക്ക് സുഖം കൊടുത്തു അതേമാതിരി ഇന്ന് അട്ടപ്പാടിയിൽ ഈശോ പ്രവർത്തിക്കുകയാണ് ഇന്ന് അട്ടപ്പാടി വരുന്ന ആളുകളോട് ഈശോ അതേമാതിരി ഇഷ്ടത്തോടെ ഇടപെടുകയാണ് ഈശോയ്ക്ക് സ്നേഹത്തോടെ ഇടപെടുന്ന അനുഭവമാണ് ഈ സഹോദരിക്ക് പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നല്ല ഉഷാറോടെ പ്രാർത്ഥിക്കണം ഇവിടെ അട്ടപ്പാടിയിൽ ഇതാ ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളും വീട്ടിലിരുന്ന് നല്ല എരിവോടെ ഏറ്റു പറഞ്ഞ് ഇവിടെ പറയണ മാതിരി നല്ല മാതിരി ഏറ്റു പറഞ്ഞ് ഉറക്കെ പ്രാർത്ഥിക്കണം ഒരു കുട്ടി പോലും വെറുതെ അലസമായിരിക്കരുത് അവർ ചേർന്ന് നിൽക്കുക കുടുംബത്തോട് ചേർന്ന് നിൽക്കുക സമൂഹം മുഴുവൻ ഇപ്പോൾ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കണം ഇങ്ങനെ ഉറക്കെ പ്രാർത്ഥിക്കണം യേശുവേ 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 ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു യേശുവേ ഞങ്ങൾ അങ്ങയെ വിശ്വസിക്കുന്നു യേശുവേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു അങ്ങ് ഞങ്ങളുടെ മധ്യേ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഹല്ലേലൂയ രണ്ട് കരങ്ങൾ ഉയർത്തി കുടുംബത്തിലെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ച് ഉറക്കെ സ്തുതിക്കുക ഈ സമയത്ത് രോഗികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ രോഗികളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ കൈകൾ വെച്ച് കുടുംബാംഗങ്ങൾ പ്രാർത്ഥിക്കുന്നു വലിയൊരു വിടുതൽ കർത്താവ് നൽകുകയാണ് ഉറക്കെ സ്തുതിക്കുന്നു രോഗികളെ സുഖപ്പെടുത്തണമേയും യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു വിട്ടുമാറി പോട്ടെ കർത്താവായ യേശുവേ ഇന്ന് ഈ ശുശ്രൂഷയിൽ അവിടുന്ന് പേര് ചൊല്ലി ചേർത്ത് വെച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവേ
ബാലികാ ബാലന്മാരെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഇന്ന് കുടുംബങ്ങളിൽ കുട്ടികളെ പ്രത്യേകം അവിടുന്ന് ബ്ലസ് ചെയ്യണമേ, ഇപ്പോൾ അവിടുന്ന് പ്രത്യേകം അനുഗ്രഹിക്കണമേ കർത്താവേ. ഓരോ കുട്ടിയുടെ മേലും പരിശുദ്ധാത്മാവ് നിറയട്ടെ. കഠിന പാപികളുടെ മേൽ ഇപ്പോൾ പരിശുദ്ധാത്മാവനായിക്കണമേ കർത്താവേ. ഒരു മാനസാന്തരത്തിന് കൃപ നൽകണമേ. ഓ പാപത്തെക്കുറിച്ച് തിരിച്ചറിവ് നൽകുന്ന ആത്മാവേ ഇപ്പോൾ പ്രവർത്തിക്കണമേ. ഈ കുടുംബങ്ങളെല്ലാം പരിശുദ്ധാത്മാവേ അങ്ങയുടെ ഇടപെടലിന് വേണ്ടി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 യേശുവേ, ആരാധന ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദൈവം നമ്മളെല്ലാവരെയും ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. നമുക്ക് സന്തോഷത്തോടെ ഇരുന്ന് നല്ല ഉണർവോടെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളെ നമുക്ക് സ്വീകരിക്കാം. ഉറക്കെ പറയാം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ ലിഖിതങ്ങൾ എൻ്റെ നിത്യരക്ഷയ്ക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധ ലിഖിതങ്ങൾ എൻ്റെ നിത്യരക്ഷയ്ക്ക് ആവശ്യമാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇതിനെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തൽ നാം കാണുന്നത് വിശുദ്ധ പത്രോസിലേക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിലെ ഒന്നാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ തിരുലിഖിതത്തിലാണ്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: പ്രഭാതം പൊട്ടിവിരിയുകയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്യുന്നത് വരെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്ന പോലെ പ്രവാചക വചനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം, വിശുദ്ധ ലിഖിതങ്ങൾ, അത് ഞാനും നിങ്ങളും നമ്മുടെ ഈ ജീവിതകാലത്ത് ധാരാളമായി കേൾക്കണം, ധാരാളമായി വായിക്കണം, ധാരാളമായി അത് ഹൃദ്യസ്ഥമാക്കണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അവർക്ക് പറ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അത് കേൾക്കണം, അത് കണ്ണുകൾ കൊണ്ട് നോക്കി വായിക്കണം, അത് ഹൃദയം കൊണ്ട് അത് ഗ്രഹിക്കണം, മനസ്സിലാക്കണം, ഹൃദയത്തിൽ അത് കാണാതെ പഠിച്ച് അത് ഉരുവിടണം. ഇത് നമ്മളൊരു അടിവരയിട്ട് സൂക്ഷിക്കേണ്ട ഒരു നിർദ്ദേശമാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, അങ്ങനെ വചനം വിശുദ്ധ ലിഖിതങ്ങൾ വായിച്ചാൽ മാത്രം പോരാ, വിശുദ്ധ ലിഖിതങ്ങൾ ചെവി കൊണ്ട് കേട്ടാൽ മാത്രം പോരാ, വിശുദ്ധ ലിഖിതങ്ങൾ കാണാതെ പഠിച്ചാൽ മാത്രം പോരാ, ബൈബിൾ വീട്ടിൽ വാങ്ങിച്ചു വച്ചാൽ മാത്രം പോരാ, ഞാനും നിങ്ങളും സകല മർത്യരും ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടി ഇതാ ദൈവത്തിൻ്റെ വചനം നമുക്ക് നിർദ്ദേശം തരുന്നുണ്ട്. അത് ദൈവവചനങ്ങൾ നാം വ്യാഖ്യാനിച്ച് കേൾക്കണം. ആരെങ്കിലും നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ വചനങ്ങൾ വ്യാഖ്യാനിച്ച് തരണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ വിശ്വാസ വർഷത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസ വർധനവിന് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു വലിയ ദൈവ കൃപയുടെ വഴിയാണ് ദൈവവചനങ്ങൾ വ്യാഖ്യാനിച്ച് കേൾക്കപ്പെടാൻ അവസരമൊരുക്കുക എന്നുള്ളത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പോസ്തല പ്രവർത്തനത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോസ്തല പ്രവർത്തനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ ഒരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ എത്യോപ്യ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ ദേവാലയത്തിൽ പോയി, ജെറുസലേം ദേവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിച്ച് അതിനുശേഷം സമാധാനത്തോടെ രഥത്തിൽ വിശുദ്ധ വചനങ്ങൾ വായിച്ചുകൊണ്ട്, വിശുദ്ധ ലിഖിതങ്ങൾ വായിച്ചുകൊണ്ട് എത്യോപ്യ രാജ്യത്തേക്ക് പോവുകയാണ്. നോക്കുക, ഈ മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? അവൻ ദൈവഭയമുള്ളവനാണ്, ദൈവഭക്തിയുള്ളവനാണ്. അതുകൊണ്ടാണ് എത്യോപ്യയിൽ നിന്ന് ഇസ്രായേലിൽ വന്ന് ഈ ജെറുസലേമിൽ ആരാധന നടത്താൻ ഇട വന്നത്. 2-ാമത്തെ അവൻ്റെ പ്രത്യേകത എന്താണ്? അവൻ ദൈവത്തെ ആരാധിക്കുന്ന വയതിലാണ്. അവൻ ദേവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ച് കൃപ കൊണ്ട് നിറഞ്ഞ് ഇതാ മടങ്ങി പോവുകയാണ്.
മൂന്നാമത്തെ പ്രത്യേകത എന്താണ്? അവൻ ധാരാളമായി ബൈബിൾ വായിക്കും, വിശുദ്ധ ലിഖിതങ്ങൾ അവൻ പാരായണം ചെയ്യുന്നുണ്ട്. അവൻ അപ്പോഴും വണ്ടിയിൽ ഇരിക്കുമ്പോഴും ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പണ്ടത്തെ റോഡ് ഇന്നത്തെ റോഡ് പോലെയാന്ന് വിചാരിക്കരുത്. ആ കരിങ്കല്ല് ഇങ്ങനെ പതിച്ചിട്ടുണ്ടാവുള്ളൂ, അതിന് മുകളിൽ രഥമാണ്. ഇന്നത്തെ ടയറുള്ള വണ്ടിയൊന്നുമല്ല. ആ രഥത്തിൽ കൂടെ ചാടി മറിഞ്ഞാണ് രഥം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇത് വായിക്കാൻ പറ്റും? ഇന്ന് തന്നെ നല്ല റോഡിൽ കൂടെ ആണെങ്കിലും കുണ്ടും കുഴി ഉണ്ടെങ്കിൽ ഈ ടയറുള്ള കാലത്ത് പോലും നമുക്ക് ശരിക്കും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ കുണ്ടും കുഴിയുള്ള ആ കരിപ്പാറക്കെട്ടുകളുടെ മുകളിൽ കൂടെയൊക്കെ, അല്ലെങ്കിൽ പാറക്കല്ല് വിരിച്ച ആ റോട്ടിൽ കൂടെയൊക്കെ രഥത്തിൻ്റെ ആ വലിയ കടകട ചക്രമൊക്കെ ആയിട്ട് പോകുമ്പം ഭയങ്കര കുലുക്കവും ചാട്ടവും മറച്ചിട്ടുണ്ടാകും. അതിനിടയിൽ അദ്ദേഹം പിടിച്ചിരുന്ന് അദ്ദേഹം ഇതാ ദൈവവചനങ്ങൾ അത് കണ്ണെടുക്കാതെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം ഫിലിപ്പോസ് എന്ന യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനോട് പറയുന്നത്, നീ വേഗം എഴുന്നേറ്റ് ആ രഥത്തിൻ്റെ അടുത്തോട് ചേർന്ന് നടക്കുക. അപ്പോസ്തല പ്രവർത്തനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 28 മുതലുള്ള തിരുലിഖിതങ്ങൾ, രഥത്തിൽ ഇരുന്ന് അവൻ യേശയ്യായുടെ പ്രവചനം വായിച്ചുകൊണ്ടിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. ഫിലിപ്പോസ് അവൻ്റെ അടുക്കൽ ഓടിയെത്തി. അവൻ യേശയ്യായുടെ പ്രവചനം വായിക്കുന്നത് കേട്ട് ചോദിച്ചു, വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? അവൻ പ്രതിവചിച്ചു, ആരെങ്കിലും വ്യാഖ്യാനിച്ച് തരാതെ എങ്ങനെയാണ് ഞാൻ ഇത് മനസ്സിലാക്കുക? രഥത്തിൽ കയറി തന്നോടുകൂടി ഇരിക്കാൻ ഫിലിപ്പോസിനോട് അവൻ അപേക്ഷിച്ചു. അവൻ വായിച്ചു കൊണ്ടിരുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗം ഇതാണ്, കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ആടിനെ പോലെയും രോമൻ കത്രിക്കുന്ന മുമ്പിൽ മൂകനായി നിൽക്കുന്ന ആട്ടിൻകുട്ടിയെ പോലെയും അവൻ തൻ്റെ വായ് തുറന്നില്ല. അവമാനിതനായ അവന് നീതി നിഷേധിക്കപ്പെട്ടു. അവൻ്റെ പിൻതലമുറയെപ്പറ്റി ആര് വിവരിക്കും? എന്തെന്നാൽ ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവൻ അപഹരിക്കപ്പെട്ടു. ഷണ്ടൻ ഫിലിപ്പോസിനോട് ചോദിച്ചു, ആരെക്കുറിച്ചാണ് പ്രവാചകൻ ഈ കാര്യങ്ങൾ പറയുന്നത്? തന്നെക്കുറിച്ച് തന്നെയോ അതോ മറ്റൊരാളെക്കുറിച്ചോ? നോക്കുക, ദൈവവചനം വായിച്ചു കഴിയുമ്പോൾ ഒരു വ്യാഖ്യാനം അതിനാവശ്യമാണ്. ഒരു വ്യാഖ്യാനം ദൈവവചനത്തിന്, അപ്പോഴാണ് വിശ്വാസത്തിൻ്റെ തീനാമ്പുകൾ, വിശ്വാസത്തിൻ്റെ തിരുനാളങ്ങൾ കത്തി അഗ്നിയായി കാട്ടുതീ പോലെ അത് പടർന്ന് ആ വിശ്വാസത്തിൽ നമ്മൾ ജ്വലിക്കുക. ഈ എത്യോപ്യ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ ഈ വചനങ്ങളെല്ലാം വായിച്ചിട്ട് പറയുകയാണ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ആരെങ്കിലും എനിക്കിത് വ്യാഖ്യാനിച്ച് തരണം. നോക്ക്, ഇതാണ് മനുഷ്യ ഹൃദയത്തിൽ, അല്ലെങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നമ്മളിത് വചനം വായിച്ചാൽ മാത്രം പോരാ, ഹൃദയസ്ഥമാക്കിയാൽ മാത്രം പോരാ, ആരെങ്കിലും ദൈവവചനങ്ങൾ വ്യാഖ്യാനിച്ച് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആ ഭണ്ഡാര വിചാരിപ്പുകാരൻ ചോദിക്കുകയാണ്, ഇത് തന്നെ കുറിച്ചാണോ വേറൊരാളെ കുറിച്ചാണോ, ആരെക്കുറിച്ചാണ് ഇത് പ്രവാചകൻ പറയണത്? ഉടനെ ഫിലിപ്പോസ് തനിക്ക് ലഭിച്ച പരിശുദ്ധാത്മ പ്രകാശത്തിൽ ദൈവവചനങ്ങൾ, വിശുദ്ധ ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ചു. ഉടനെ അദ്ദേഹത്തിന് മേൽ പരിശുദ്ധാത്മ ആളി പടർന്നു. അദ്ദേഹം പറയുകയാണ്, ഇനി എന്തിനു താമസിക്കണം, ഇതാ ഇവിടെ വെള്ളമുണ്ട്, നമുക്ക് എനിക്ക് മാമോദീസ മുങ്ങണം. അങ്ങനെ ആ എത്യോപ്യ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവ് നാഥനുമായി സ്വീകരിച്ചു, രക്ഷയിലേക്ക് കടന്നു വന്നു, രക്ഷയുടെ വലിയ അനുഭവത്തിലേക്ക് നീങ്ങി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. സഹോദരന്മാരെ, സഹോദരിമാരെ, കുട്ടികളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ഫിലിപ്പോസ് അന്ന് ആ രഥത്തിൻ്റെ അരികിൽ കൂടെ നടക്കുകയും ആ രഥത്തിൽ കയറി ആ വചനങ്ങൾ വ്യാഖ്യാനിച്ച് കൊടുക്കുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ എത്യോപ്യ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരിപ്പുകാരിൽ ഈ ആത്മാവിൻ്റെ അഭിഷേകം പ്രവർത്തിക്കുമോ? ഈ മാമോദീസം നടക്കുമോ? രക്ഷയുടെ അനുഭവം ഉണ്ടാകുമോ? ആ കുടുംബത്തിലേക്ക് രക്ഷ കടന്നു ചെല്ലുമോ? നോക്കുക, ദൈവവചനങ്ങൾ, വിശുദ്ധ ലിഖിതങ്ങൾ ആരെങ്കിലും നമുക്കായി വ്യാഖ്യാനിച്ച് തരണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അപ്പോൾ വിശുദ്ധ ലിഖിതങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ വിശുദ്ധ ലിഖിതങ്ങൾ ഒരു വിശ്വാസമായി മാറാൻ, വിശുദ്ധ ലിഖിതങ്ങൾ ഒരു അനുഭവമായി മാറാൻ, വിശുദ്ധ ലിഖിത ഒരു ദൈവാഭിഷേകമായി മാറാൻ ബൈബിൾ നമുക്ക് നൽകുന്ന ഒന്നാമത്തെ നിർദ്ദേശമാണ്, അത് ആരെങ്കിലും വ്യാഖ്യാനിച്ച് നൽകണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇതാ പൗലോസ് ശ്ലീഹ
ദൈവവചനങ്ങൾ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി വ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ തിയത്തിറ പട്ടണത്തിൽ നിന്നുള്ള പട്ട് വിൽപ്പനക്കാരിയായ ലിദിയ അവരെ ഉണ്ടായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? അപ്പോസ്തല പ്രവർത്തനം 16:14, ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു, ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തിയത്തിറ പട്ടണത്തിൽ നിന്ന് വന്ന പട്ട് വിൽപ്പനക്കാരിയും ദൈവഭക്തയുമായ ലിദിയ എന്ന സ്ത്രീ ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. കുടുംബസമേതം ജ്ഞാനസ്നാനം സ്വീകരിച്ച അവൾ ഞങ്ങളോട് പറഞ്ഞു, കർത്താവിൽ വിശ്വസിക്കുന്നവളായി എന്നെ നിങ്ങൾ ഗണിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവിടെ ദൈവരാജ്യത്തിൻ്റെ ശിഷ്യനായ പൗലോസ് ലീഗ പ്രവർത്തിക്കുന്നതോട് കൂടെ സ്വർഗത്തിലെ യേശുവും അവിടെ പ്രവർത്തിക്കുകയാണ്. ബൈബിൾ പഠിപ്പിക്കുകയാണ്, പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ദൈവവചനമെന്ന് പറയണത് അതൊരു എന്തെങ്കിലും ഒരു ചെറിയൊരു പുസ്തകം പോലെയല്ല. അവിടെ അത് വായിക്കുന്ന ആൾ പ്രവർത്തിക്കുന്നു, കേൾക്കുന്ന ആൾ പ്രവർത്തിക്കുന്നു, ദൈവരാജ്യത്തിൻ്റെ ശിഷ്യന്മാർ പ്രവർത്തിക്കുന്നു, അവിടെ കർത്താവ് പ്രവർത്തിക്കുന്നു, അവിടെ പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ വലിയ ഒരു സംഗമ നിമിഷമാണ്, സംഗമ മുഹൂർത്തമാണ് വചന വ്യാഖ്യാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മുടെ കർത്താവിൻ്റെ സഭയിലെ ഒരു രീതിയാണ്. ഇതാണ് കർത്താവ് വചനത്തിലൂടെ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റോമാ ലേഖനത്തിൽ 10:14 തിരുലിഖിതങ്ങൾ ഇങ്ങനെയാണ് വചനം അവിടെ ഒരു വെളിപാട് നമുക്ക് നൽകുന്നത്. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. കർത്താവേ, ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ട് വിശ്വസിച്ചവൻ ആരാണ് എന്ന് യേശയ്യ ചോദിക്കുന്നുണ്ടല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും എത്രേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്താ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം എന്ന് പറയുന്നത്? ദൈവവചനങ്ങളുടെ വ്യാഖ്യാനം തന്നെ. അപ്പോൾ ദൈവവചനം പ്രസംഗിക്കപ്പെടണം, ദൈവവചനം വ്യാഖ്യാനിക്കുന്നത് കേൾക്കണം. അപ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിശ്വാസ വർഷത്തിൽ, ഇത് വിശ്വാസ വർഷമാണ്. വിശ്വാസം വർദ്ധിക്കാൻ കർത്താവ് നമുക്ക് നൽകുന്ന നിർദ്ദേശമാണ് വചന പ്രഘോഷണങ്ങൾ നടക്കണം, വചനങ്ങൾ പ്രസംഗിക്കപ്പെടണം, വ്യാഖ്യാനിക്കപ്പെടണം, അത് നാം കേൾക്കണം. അപ്പോൾ കർത്താവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കണം. അങ്ങനെ വിശ്വാസത്തിൻ്റെ അഭിഷേകം കർത്താവിൻ്റെ സ്പർശനത്താൽ അത് തിരിയായി, അത് നാളമായി, തീയായി, കടുതിയായി ആളി പടരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ ടി വിയിലൂടെ വചന പ്രഘോഷണം കേൾക്കുമ്പോൾ നിങ്ങൾ നിസ്സാരമായൊരു കാര്യത്തിലല്ല പങ്കുചേരുന്നത്. നിത്യരക്ഷയുടെ വിശ്വാസം കർത്താവ് വിതയ്ക്കുന്ന സമയമാണിത്. മകനെ, മകളെ, ഇത് കേൾക്കുമ്പോൾ നിന്നെക്കുറിച്ച് കർത്താവ് സന്തോഷിക്കുന്നുണ്ട്. ഇത് നീ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യം കാണുമ്പോൾ സ്വർഗം നിന്നെക്കുറിച്ച് തുടിച്ച് നിന്നെക്കുറിച്ച് സന്തോഷിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, അത്ഭുത അഭിഷേകം വ്യാപരിക്കട്ടെ കർത്താവേ. നിത്യരക്ഷയുടെ അഭിഷേക കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ കർത്താവേ. കഠിന ഹൃദയങ്ങൾക്ക് മാനസാന്തര അഭിഷേകം നിറയട്ടെ കർത്താവേ. വിശ്വാസം നഷ്ടപ്പെട്ട വിശ്വാസത്തിന്റെ അഭിഷേകം നിറയട്ടെ കർത്താവേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, 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 ആമേൻ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ നമ്മുടെ നിസ്സഹായ അവസ്ഥ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച്, എൻ്റെ യേശു എനിക്ക് എന്നെന്നും എൻ്റെ അഭയമാണ്, എൻ്റെ യേശു എൻ്റെ സഹായമാണ്,
രണ്ട് കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി നമുക്ക് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ എൻ ദൈവമേ യേശുവേ നീയെന്നും മതിയായവൻ വലിയ ആഗ്രഹത്തോടെ യേശുവേ യേശുവേ വിശ്വാസത്തോടെ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഉറക്കേ യേശുവേ യേശുവേ ദൈവമേ എന്റെ യേശുവേ നീ